സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനെ യേശുവേ. ഹല്ലേലൂയാ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യഹൂദന്മാർ കുരിശിൽ തറച്ച് കൊല്ലുകയും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്ത നസറയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ജീവൻ ടി വിയിലെ മാറാനാത്ത എന്ന ഈ ദൈവവചന ശുശ്രൂഷയിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് സംശയത്തിൻ്റെ ആത്മാവ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20:27. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മനുഷ്യജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സുവിശേഷം കേൾക്കുക എന്നുള്ളത്. ലൂക്കായുടെ സുവിശേഷം 10:16, നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ അനേകം രോഗികളുടെ മേലും തകർച്ചയിലിരുന്നവരുടെ മേലും ദൈവശക്തി വ്യാപരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് വ്യക്തികളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എഴുതുന്നു. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി 2 മാസം കഴിഞ്ഞിട്ടും മറ്റുള്ളവരുടെ മുഖത്ത് നോക്ക എല്ലാവരും കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം കാണും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുടുംബത്തിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് വലിയ സങ്കടമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സജ്ജമാക്കി ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വചന പ്രഘോഷണങ്ങളെക്കുറിച്ച് കേട്ടത്. കുടുംബം മുഴുവൻ ടെലിവിഷന് മുമ്പിൽ കുഞ്ഞിനെ സമർപ്പിച്ച് സൗഖ്യത്തിന് വേണ്ടി വചന പ്രഘോഷണ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 7 ദിവസത്തിനുള്ളിൽ പിറ്റേ ആഴ്ചയിലെ വചന പ്രഘോഷണം എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടി നന്നായി ചിരിക്കാനും കളിക്കാനും തുടങ്ങി. ഇപ്പോൾ ഒരു കുഴപ്പവും കുട്ടിയിൽ ഞങ്ങൾ കാണുന്നില്ല. ഇത് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ആഴമായി സ്പർശിച്ചു. ദൈവത്തിന് മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനിച്ചിട്ട് 2 മാസമായിട്ട് അത് തിരിയുകയോ ചിരിക്കുകയോ എന്തെങ്കിലും ഒരു പ്രതികരണം രേഖപ്പെടുത്തുകയോ ചെയ്യാതെ അങ്ങനെ ആ കുടുംബക്ലേശത്തിൽ ഇരിക്കുമ്പോൾ വചന പ്രഘോഷണ സമയത്ത് ടെലിവിഷന് മുമ്പിൽ കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് കുടുംബം ഒന്നിച്ച് യേശുവേ എന്ന് പറഞ്ഞ് മുട്ടമല്ലെന്ന് ആരാധിച്ചു. വലിയ വിടുതൽ ആ കുടുംബത്തിലേക്ക് പ്രവഹിച്ചു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ നസ്രത്ത് കോൺഗ്രിഗേഷനുള്ള ഒരു സിസ്റ്ററാണ്. എൻ്റെ പേര് സിസ്റ്റർ ഇമാക്കുലേറ്റ്. ദൈവവചന പ്രഘോഷണം നടന്നുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, രോഗമുള്ള മേഖലകളിലേക്ക് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക, ഇപ്പോൾ യേശുവിൻ്റെ നാമം വ്യാപരിക്കുമെന്ന്. 1 വർഷത്തിലധികമായി എൻ്റെ 2 കാലിലും അലർജി രോഗപീഠ പിടിപെട്ട് കറുത്ത പാടുകൾ ശരീരത്തിൽ നിറഞ്ഞിരുന്നു. അത് മാറുന്നതിന് വേണ്ടി മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും മാറി മാറി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ വിട്ടുമാറിയില്ല. ആരാധനയുടെ സമയത്ത്
രോഗത്തിൻ്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിശ്വാസത്തോടെ അനുസരിച്ചു. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷയുടെ സമയത്ത് അനൗൺസ് ചെയ്തു, കാലിൽ കറുത്ത പാടുകളുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുവെന്ന്. ഞാൻ അത് വിശ്വസിച്ചു. ഞാൻ മഠത്തിൽ പോയി എൻ്റെ കാലുകൾ നോക്കിയപ്പോൾ എൻ്റെ രണ്ട് കാലിലുണ്ടായിരുന്ന കറുത്ത വ്രണങ്ങളും പാടുകളും പരിപൂർണമായി മാറി സാധാരണ കാല് പോലെ ആയിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ ഈശോയ്ക്ക് ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു. രണ്ട് കാലിലും മുട്ടിനു താഴെ മുഴുവൻ കറുത്ത നിറമായിരുന്നു. അത് പൂർണ്ണമായും വിട്ടുമാറിപ്പോയി. സിസ്റ്റർ ഇമാക്കുലേറ്റ് സി എസ് എൻ കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ നിമിഷം നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും ഒരുപക്ഷെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും നിവൃത്തിയില്ലാതെ കട്ടിലിൽ കിടക്കുന്ന അവസ്ഥ രോഗിയായിരിക്കാം, കസേരയിൽ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ വചനം കേൾക്കുന്ന സ്ഥിതിയിലുള്ള അവസ്ഥയിലായിരിക്കാം. എന്തു തന്നെയാകട്ടെ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ. ദൈവമായ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന വലിയ അഭിഷേകങ്ങളും വലിയ വിടുതലുകളും സൗഖ്യങ്ങളും ഇപ്പോൾ ഈ ദൈവജനത്തിൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ദൈവജനം ദൈവാനുഭവം പ്രാപിക്കാനും സൗഖ്യം പ്രാപിപ്പാനും തടസ്സമായി നിൽക്കുന്ന തിന്മകളെയും അരൂപികളെയും സ്വാധീനങ്ങളെയും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിന് ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കഠിനമായ ബന്ധനങ്ങളിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. തകർന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുനരുദ്ധരിക്കപ്പെടട്ടെ. കടബാധ്യതകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സംശയത്തിൻ്റെ ആത്മാവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ലക്ഷോപലക്ഷം ദൈവമക്കളെ പീഡിപ്പിക്കുന്ന ഒരു ദുരാത്മാവാണ് സംശയത്തിൻ്റെ ആത്മാവ്. ദൈവിക കാര്യങ്ങളെ വിശ്വസിക്കാൻ, ദൈവിക നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വിശ്വസിക്കാൻ, കരിസ്മാറ്റിക് ശുശ്രൂഷകളിലൂടെയുള്ള ദൈവാത്മ പ്രവർത്തനത്തെ വിശ്വസിക്കാൻ, തിരുസഭയുടെ വാക്കുകളെ വിശ്വസിക്കാൻ, വിശുദ്ധ കൂദാശകളെ വിശ്വസിക്കാൻ തടസ്സമുണ്ടാക്കുന്ന അരൂപിയാണ് സംശയത്തിൻ്റെ ദുരാത്മാവ്. ഇതിൻ്റെ പ്രവർത്തനം വളരെ വിദഗ്ധമായിട്ടാണ് എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം നിങ്ങളോട് പറയാം. ഞാനും ഏതാനും സഹശുശ്രൂഷകരും ചേർന്ന് എറണാകുളത്തുള്ള കലൂർ റിന്യൂവൽ സെൻറ്ററിൽ വലിയൊരു കൺവെൻഷന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം തിങ്ങി നിറഞ്ഞ് ശുശ്രൂഷയെ പങ്കുചേരുകയാണ്. ശുശ്രൂഷ മധ്യാഹ്നത്തോടടുത്തു. വചനപ്രഘോഷണം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എനിക്ക് കിട്ടിയ മെസ്സേജുകളെല്ലാം മൈക്കിൽ കൂടെ ദൈവജനത്തിന് വേണ്ടി ആ മെസ്സേജ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന അൽമായ ശുശ്രൂഷകർക്കും മെസ്സേജ് അനൗൺസ് ചെയ്യാൻ അനുവാദമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ജോസ് താഞ്ചൻ ബ്രദർ എന്ന സഹ ശുശ്രൂഷകനും അദ്ദേഹത്തിന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുത്ത രോഗസൗഖ്യങ്ങൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജോസ് താഞ്ചൻ ബ്രദർ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, ഇതാ ഈ സമൂഹത്തിൽ ഇന്നലെ രാത്രി കുട്ടി കട്ടിലിൽ നിന്ന് നിലത്തു വീണ് രണ്ട് പല്ലുകൾ പൊട്ടിപ്പോയി, അതിനെ ഓർത്ത് ഈ ഉച്ചനേരം വരെ ആകുലപ്പെട്ടിരുന്ന ഒരു വീട്ടമ്മയെ ഈശോ തൊടുന്നു. ഇത് കേട്ടപ്പോൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രധാന ബലിവേദിയിൽ നിൽക്കുന്ന എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത, ഇത് ശരിയായിരിക്കുമോ, ഇത് ശരിയായിരിക്കുമോ? ഇന്നലെ രാത്രി 12 മണിയോടടുത്ത് അങ്ങനെ പറയണ്ടായിരുന്നു, ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെയും പറഞ്ഞു, കുട്ടി കട്ടിലിൽ നിലത്ത് വീണ് രണ്ട് പല്ലുകൾ പൊട്ടിപ്പോയി. ആ രണ്ട് പല്ലെന്ന് പറയണ്ടായിരുന്നു, പല്ലുകൾ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു.
ഇനി ഏതാനും 3 കൊല്ലം ആണെങ്കിലോ. ഇങ്ങനെ ഓരോ തരത്തിലുള്ള സംശയ ചിന്തകൾ എൻ്റെ മനസ്സിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ തീരുമാനമെടുക്കുകയാണ്, ഇങ്ങനത്തെ അനൗൺസ്മെൻറ്റുകളൊക്കെ കൺട്രോൾ ചെയ്യണം, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇതൊക്കെ ശരിയാണെന്ന് ആർക്കറിയാം. ഇങ്ങനെ ഒരുപാട് കാട് കയറിയ സംശയ ചിന്തകളങ്ങനെ സാത്താൻ വിതച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും പിന്നെ ശുശ്രൂഷ തീർന്നു, എല്ലാവർക്കും ആശീർവാദം കൊടുത്തു, ഉച്ചഭക്ഷണം ആശീർവദിച്ച് എല്ലാവരെയും ഉച്ചഭക്ഷണത്തിന് വേണ്ടി വിട്ടയച്ചു. ഞാൻ ഉച്ച കഴിഞ്ഞുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറകിലുള്ള ഒരു മുറിയിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഒരു ഉദ്യോഗസ്ഥ സ്റ്റേജിലേക്ക് ഓടിക്കേറി വരികയാണ്. ആ ഉദ്യോഗസ്ഥയെ മറ്റ് ശുശ്രൂഷകർ തടസ്സപ്പെടുത്തി. ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ പറഞ്ഞ് പറ്റില്ല, എനിക്ക് കാണണം, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. എന്താണെന്ന് ചോദിച്ചു. ആ ഉദ്യോഗസ്ഥ പറഞ്ഞു, അച്ഛാ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 12 മണി ആയിട്ടുണ്ടാവും, എൻ്റെ മകൻ കട്ടിലിൽ നിലത്ത് വീണു, 2 പല്ലുകൾ പൊട്ടിപ്പോയി. ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ തൊട്ട് ഈ സമയം വരെ ഒരനുഭവമില്ലാതെ മരവിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് വലിയ സങ്കടമായിരുന്നു. എന്നാൽ തൊട്ട് മുമ്പുള്ള ആ സ്തുതിപ്പിൻ്റെ സമയത്ത് ഇതാ എൻ്റെ മേൽ എൻ്റെ ശിരസിൻ്റെ നെറുകയിൽ ഒരു ഐസ് കട്ട വെച്ച ഒരു തണുപ്പ്, പെട്ടെന്ന് ശരീരം മുഴുവനിലേക്ക് ഒരു കുളിര് കോരുന്നൊരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്തു, ഇതാ ഇങ്ങനൊരു വീട്ടമ്മയെ ഈശോ തൊടുന്നു. എൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ട് വിട്ടുപോയി. മനസ്സ് മുഴുവൻ നിറഞ്ഞൊരു അനുഭവം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അച്ഛാ, എനിക്ക് സന്തോഷമായി. ആ വീട്ടമ്മ സന്തോഷം കൊണ്ട് നിറഞ്ഞ് സ്റ്റേജിൽ വന്ന് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ച് എൻ്റെ സംശയത്തിൻ്റെ ആത്മാവിനെ ആട്ടിപ്പായിക്കാൻ എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ചതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥയെ സ്റ്റേജിലേക്ക് വിട്ട് ആ കാര്യം അപ്പം തന്നെ എൻ്റെ അടുത്തു നിന്ന് സാക്ഷ്യപ്പെടുത്തിയത്. ഉച്ച കഴിഞ്ഞ വീട്ടമ്മ സകല ജനത്തോടുമായി ഈ സംഭവം വെളിപ്പെടുത്തുകയുണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരിസ്മാറ്റിക് ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ നിരവധി വ്യക്തികൾ തങ്ങളുടെ രോഗസൗഖ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത്, നിരവധി ആത്മീയ സന്ദേശങ്ങൾ വെളിപ്പെടുത്തുന്ന സമയത്ത് അനേകം ദൈവമക്കളെ സാത്താൻ പീഡിപ്പിക്കുന്നത് സംശയത്തിൻ്റെ പീഡ നൽകിക്കൊണ്ടാണ്. സംശയത്തിൻ്റെ ആത്മാവ് അതൊരു ദുരാത്മാവാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലേക്ക് ഉയരുന്നതിൽ നിന്ന് ദൈവജനത്തെയും ദൈവത്തിൻ്റെ സഭയെയും തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിലും ഈ ആത്മാവ് അനേകരെ ദുർബലപ്പെടുത്തിയതായിട്ട് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ രംഗങ്ങൾ. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 5:12, അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ സമൂഹത്തിൽ ഒരു വലിയ സംഭവം, ഒരു രീതിയുണ്ടായി. അപ്പോസ്തലന്മാർ പോകുന്ന വഴികളെല്ലാം രോഗികളെ കൊണ്ടുവന്ന് കടത്തുന്ന ഒരു രീതി ആ സമൂഹത്തിൽ സംജാതമായി. അതാണ് അപ്പോസ്തല പ്രവർത്തനം 5:15 നാം വായിക്കുന്നത്. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജെറുസലേം മുഴുവൻ ഇളകിമറിയുകയാണ്. ഈ സമയത്ത് സൻഹെദ്രിൻ സംഘാംഗങ്ങളെല്ലാം ചേർന്നു. ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, സദൂക്കായന്മാർ, ഫരീസയന്മാർ, ഇവർ സംഘം കൂടി ഇതാ പത്രോസിനെയും അപ്പോസ്തലന്മാരെയും ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചു. ദൈവം ശക്തമായവരുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് അപ്പോസ്തലന്മാരെ സംഘത്തിന് മുമ്പിൽ നിർത്തി വിചാരണ ചെയ്യുകയാണ്. അങ്ങനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ യാതൊരു കൂസലും കൂടാതെ യഹൂദന്മാർ കുരിശ് തറച്ച് കൊല്ലുകയും ദൈവം മരിച്ചവരെന്ന് ഉയർപ്പിക്കുന്ന യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമെന്ന് ശക്തിയോടെ പ്രഘോഷിക്കുകയാണ്. ഈ സമയത്ത് സംഘത്തിൽ ജ്ഞാനിയായ ഒരുവനുണ്ടായിരുന്നു, ഗമാലിയേൽ. അവർ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 5:35. അനന്തരം അവൻ ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞു, ഈ മനുഷ്യരോട് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ച് വേണം. കുറേ നാളുകൾക്ക് മുമ്പ് താൻ ഒരു വലിയവനാണെന്ന ഭാവത്തിൽ ദേവദാസ് എന്ന പേരുള്ള ഒരുവൻ വന്നു. വീണ്ടും യൂദാസ് എന്ന പേരുള്ള മറ്റൊരുവൻ വന്നു. അവരുടെ പിന്നിലെല്ലാം കുറേ ആളുകളുണ്ടായിരുന്നു.
എന്നാൽ അവരെല്ലാം ചിന്ന ഭിന്നമായി പോയി. എന്നിട്ട് ഗമാലിയൽ അവർക്കൊരു ഉപദേശം കൊടുക്കുന്നത് ശ്രദ്ധിക്കുക, അതാണ് 38-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അവർ അവൻ്റെ ഉപദേശം സ്വീകരിച്ചു. ഇവിടെ ഞാൻ അത്ഭുതപ്പെടുന്നൊരു കാര്യമുണ്ട്. ഇത്രയും ഇളകി മറിഞ്ഞ ഈ ജനം ഗമാലിയൽ ഉപദേശം കൊടുത്തപ്പോൾ അവരുടെ മനോഭാവം വെളിപ്പെടുത്തുകയാണ്. ഇത് സത്യമായും ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാണ് അവരുടെ മനോഭാവം കൊണ്ട് വെളിപ്പെടുത്തിയത്. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിലനിൽക്കും. അപ്പോൾ അവരത് അംഗീകരിച്ചു. സത്യമായി ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അവർക്ക് ഉറപ്പ് കിട്ടിയാൽ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഈ കടന്ന് ഈ ബഹളം വെക്കുന്നതെല്ലാം ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ, ഇത് സത്യമാണോ, ഇത് വെറും തട്ടിപ്പായിരിക്കും എന്നുള്ള സംശയത്തിൻ്റെ ആത്മാവ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവർ ഈ അപ്പോസ്തലന്മാർക്കെതിരെ ഈ കണ്ട ബഹളങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സംശയത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ സംശയത്തിൻ്റെ ആത്മാവും പ്രവർത്തിക്കും. വീണ്ടും ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈശോ സ്ത്രീകന്മാരെ കുറ്റപ്പെടുത്തുന്ന ഭാഗം മർക്കോസിന് സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായം അതിൽ 14-ാം വാക്യം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാൻ അവർക്ക് പറ്റിയില്ല. ഒരു സംശയത്തിൻ്റെ ആത്മാവ് അവരെ ഗ്രസിച്ചുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഈശോ സ്ത്രീകന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് എന്നു പേരുള്ള അപ്പോസ്തലൻ അവിടെ ഉണ്ടായിരുന്നില്ല. തോമസ് സ്ത്രീക മടങ്ങി വന്നപ്പോൾ മറ്റ് അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ തോമസ് പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നോക്കുക, സംശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഒരു പീഡ തോമസ് ലീഹായി അലട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നാപക യോഹന്നാനെയും ഇതുപോലുള്ളൊരു ഭാരം അലട്ടിയിരുന്നില്ലേ? അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 18-ഉം 19-ഉം തിരുലഖിതങ്ങളിൽ കാണുന്നത്. ലൂക്ക 7:18-19 വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നത് സ്നാപകൻ്റെ ശിഷ്യന്മാർ സ്നാപകനെ അറിയിച്ചു. അപ്പോൾ സ്നാപകൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം സ്നാപകൻ്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് യേശുവാണോ എന്ന് സ്നാപകന് തന്നെ സംശയമായി തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 1:29 യേശുവിനെ ആദ്യമായി കണ്ടപ്പോൾ സ്നാപകൻ പറഞ്ഞതാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒട്ടും സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് യേശുവിനെ കുറിച്ച് സ്നാപകന് തന്നെ സംശയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സംശയത്തിൻ്റെ ആത്മാവ് ഒരു നിസ്സാര പ്രതിസന്ധിയല്ല. ദൈവരാജ്യത്തിൻ്റെ അത്ഭുതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ മകനും മകളും അഭിമുഖീകരിക്കുന്ന ഗൗരവമേറിയ ഒരു പ്രതിസന്ധിയാണ് സംശയത്തിൻ്റെ പീഡ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. കാലങ്ങളായി വിശുദ്ധ കൂദാശകളെക്കുറിച്ചും തിരുസഭയെക്കുറിച്ചും കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളെക്കുറിച്ചും ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ചും സംശയത്തിൻ്റെ പീഡ നിമിത്തം ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും സംശയത്തിൻ്റെ ദുരാത്മാവ് ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, വിശ്വാസത്തിൻ്റെ കൃപകൾ വ്യാപരിക്കട്ടെ, ഹൃദയ തുറവിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവിക ബോധ്യങ്ങളുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദിവ്യകാരുണ്യ യേശു കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും അത്ഭുതങ്ങളുണ്ട്. 119 സങ്കീർത്തനത്തിൽ 26 തിരുലിഖിതം, ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരളി. ഈ നിമിഷങ്ങളിൽ 2 യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി. ഇപ്പോൾ എന്തൊരവസ്ഥയിലാണോ ഇരിക്കുന്നത്, ആ അവസ്ഥയിലേക്ക് യേശുവിൻ്റെ അത്ഭുതശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് എല്ലാ ദുഃഖങ്ങളും ഏറ്റുപറഞ്ഞ് ഓരോരുത്തരും യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ വാഗ്ദത്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കുന്നവനെ, കുടുംബങ്ങളെ കണ്ണുനീരൊപ്പി ഈ നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഓ ദൈവമേ, വലിയ പ്രയാസത്തിലും മനോവിഷമത്തിലും സങ്കടത്തിലും തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിൽ നിന്ന് സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും കെട്ടുകൾ അഴിയട്ടെ. വലിയ സമാധാനവും സന്തോഷവും അങ്ങനെ മക്കൾക്ക് ലഭിക്കട്ടെ കർത്താവേ. ഓ ദൈവമേ, ഇപ്പോൾ വലിയ മനപ്പീഡ അനുഭവിക്കുന്നവർ, വലിയ തരത്തിൽ കുറ്റബോധം, ജീവിതത്തോടുള്ള വെറുപ്പ്, ജീവിത മടുപ്പ്, ആത്മഹത്യ ചിന്ത എല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവരിൽ ജോലി തടസ്സങ്ങൾ മാറി നല്ല ജോലി ലഭിക്കട്ടെ. ഓ ദൈവമേ, കുടുംബത്തിൽ വർഷങ്ങളായി പലതരത്തിൽ ശാപത്തിൻ്റെ കെട്ടുകൾ അനുഭവിക്കുന്നവരിൽ എല്ലാ തിന്മകളും ശാപങ്ങളും തകർച്ചകളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, മറനാഥ. എൻ്റെ പേര് ജോണി. ഞാൻ കോതമംഗലം രൂപതയിലെ കലേന്താനി ഇടകയിൽ ആലക്കോട് നിന്നും വരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിലെ ഇവിടുത്തെ ആദിവിളാജ ധ്യാനത്തിന് എൻ്റെ ഭാര്യയോട് പങ്കെടുക്കുകയും അവൾ വന്നതിന് ശേഷം ഡിസംബറിൽ എന്നോട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ ഇത് പോരാൻ തയ്യാറായില്ല. കാരണം ഞാൻ 16 മദ്യവും ഹാൻസും പാൻഡ്രാവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് പെയിൻറ്റിങ്ങാണ് പണി. അപ്പോൾ ഞാൻ പോരാൻ തയ്യാറായില്ല. ലാസ്റ്റ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോരുന്നതിൻ്റെ അന്ന് വൈകുന്നേരം 7 ഞാൻ സമ്മതിക്കുകയാണ് പോരാവെന്ന്. അപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചു, ഹാൻസ് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ ഹാൻസ് എടുത്തപ്പോൾ എൻ്റെ ഭാര്യ കയറി കൈ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പോകുന്നില്ല, നീ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ സമ്മതിച്ച് ഞാൻ ഹാൻസുമായിട്ട് പോന്നു. അവിടെ മുതൽ ഞാൻ ഹാൻസ് വെച്ച് പോന്നു. ഇവിടെ വന്നു, ഇവിടെ വന്ന് രാവിലെ ഹാൻസ് വെച്ചു. അതിനുശേഷം ധ്യാനഹാളി വന്നപ്പോൾ ഞാൻ ഹാൻസ് എടുത്ത് മടി വെച്ചു. മടി വെച്ചിട്ട് ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. ആ വിടുതലത്തെ ശേഷ സമയത്ത് അച്ഛനെ വന്ന് വിളിച്ച് പറഞ്ഞാൽ കേൾക്കായിരുന്നു ഇത് വിട്ടു പോകുന്ന കാര്യമൊക്കെ. പക്ഷേ ഇത് എന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പനിയാണ് പിടിച്ചു. മോളെ എനിക്ക് പനി പിടിച്ചിട്ട് പനി പിടിച്ച് എനിക്ക് വിറയ്ക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ കസേര പിടിച്ച് അങ്ങനെ നിൽക്കുവാണ്. ഇതെന്നാ സംഭവം എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് അങ്ങനെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും നിന്നു. 3:30 ഇറങ്ങിപ്പോയി വണ്ടിയിൽ ചെന്ന് കയറി. വണ്ടിയിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഓ നമ്മുടെ സാധനം കയറി പോയിട്ടുള്ളൂ. അതെടുത്ത് വേഗം കൈക്കകത്ത് കുറഞ്ഞിട്ടു. കൈ കുറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കുറഞ്ഞിട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവാണ്. പിന്നെ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. കയ്യ് ഈ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നു തന്നെ. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, എനിക്ക് അടുത്തേക്ക് ആൾ മിണ്ടാനും വരാം. ഞാനിങ്ങനെ ഒരു 5 വരെ അങ്ങനെ ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഇരുന്നതിന് ശേഷം അടുത്ത ആൾ പറഞ്ഞു ഞാൻ ഗ്ലാസ്സും തള്ളി വെക്കാൻ പറഞ്ഞു. അതായത് ഗ്ലാസ് തള്ളി വെച്ചപ്പോൾ ഞാൻ ഈ 2 ഈ താവളത്ത് തന്നെ ഈ സാധനം കളഞ്ഞു. കളഞ്ഞപ്പോൾ എൻ്റെ പനിയും വിട്ടു, എൻ്റെ ഈ ചൂടും പോയി, എല്ലാം പോയി. എൻ്റെ ദൈവമേ. അതിനുശേഷം 8 ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പം ഈ ഫാൻസ് വിട്ടുപോയി, നാം മദ്യം പോയിട്ടില്ലല്ലോ, എന്നാൽ ശകലം മദ്യം കഴിച്ചേക്കാം എന്നിങ്ങനെ കണക്കാക്കി. 8 മദ്യം കഴിക്കാൻ വേണ്ടി എൻ്റെ ചേട്ടനും വന്നു സാധനമായിട്ട്. അപ്പോൾ കഴിച്ചേക്കാമെന്ന് പറഞ്ഞു. വൈകുന്നേരം കയറിച്ചെന്നു, കയറിച്ചെന്ന് ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ചു. ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ഞാനിറങ്ങി ഓടി മിച്ചത്ത് വന്നപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല. ഞാൻ വീണ്ടും തിണ്ണയെന്ന പെരക്കകത്ത് കാല് വെക്കും, എനിക്ക് ഛർദ്ദിക്കാൻ വരും, അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 3-5 പ്രാവശ്യം ആയപ്പോൾ എനിക്കത് തോന്നി എന്താ പ്രശ്നമായി. ഉടനെ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അകത്ത് കയറാം, അവരുടെ അടുത്ത് പോകാം. അതിനുശേഷം ഈസ്റ്റർ വന്നു, ഇതെല്ലാം കടന്നുപോയി. ഈസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു അളിയൻ്റെ വീട്ടിൽ ചെന്നു. അളിയൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നല്ല മദ്യസർക്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ ചെന്ന് അവിടെ ചെന്ന് കയറി, അകത്തേക്ക് കയറി, ഈ മണം വന്നേ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ പുറത്തേക്ക് ആടി. അപ്പോൾ ഇവരൊന്ന് ചെന്ന് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു. എന്നെ ആരോ തള്ളി എടുത്ത് പിന്നെ പുറത്തുകൊണ്ട് വെക്കുക. ഞാൻ ലാസ്റ്റ് ഇവരോടൊന്നും യാത്ര പോലും പറയാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് കയറിപ്പോന്നു. വിട്ടു പോകുന്നു പിന്നെ വിട്ടു പേടിച്ചു. ആരാന്ന് എനിക്കറിയില്ല. അത്ഭുതമായ